നമസ്കാരം. ട്വിറ്ററിന്റെ ഓരോ തെറ്റുകളും ചൂണ്ടിക്കാട്ടി ഇലോൺ മസ്ക് കോടതിയിൽ. ട്വിറ്റർ വാങ്ങുന്നതിൽ നിന്ന് പിന്നോട്ട് പോയ ഇലോൺ മസ്കാണ് ട്വിറ്റർ നൽകിയ കേസിനെതിരെ മറ്റൊരു കേസ് കൊടുത്തിരിക്കുന്നത്. ആഗോളതലത്തെ വിവിധ രാജ്യങ്ങളുടെ ആഭ്യന്തര നിയമങ്ങളെ തുടർച്ചയായി ട്വിറ്റർ ലംഘിക്കുന്നത് അക്കമിട്ട് നിരത്തിയാണ് മസ്കിന്റെ പരാതി. ഇന്ത്യ ട്വിറ്ററിനെതിരെ ശക്തമായി നടത്തിയ നിയമ നടപടിയും അതിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും വിവരസാങ്കേതിക നിയമരംഗത്തെ പ്രശ്നങ്ങളുമാണ് മസ്ക് കോടതിയിൽ രേഖാമൂലം നൽകിയത്. ട്വിറ്റർ ഇന്ത്യ സർക്കാരിൻ്റെ നിരന്തരമായ ആവശ്യങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. തുടർന്ന് ഇന്ത്യ ട്വിറ്ററിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ചു. ഉദ്യോഗസ്ഥരെ പ്രതിയാക്കുകയും ട്വിറ്റർ ആസ്ഥാനത്ത് റെയ്ഡ് നടത്തിയതും മസ്ക് തെളിവായി നിരത്തിയാണ് ആരോപണങ്ങൾ ശക്തമാക്കുന്നത്. ട്വിറ്റർ മസ്കിനെതിരെ നൽകിയ കേസിനെതിരെ ഡെലാവെയർ കോടതിയിൽ നൽകിയ കേസിലാണ് ട്വിറ്ററിൻ്റെ നിയമലംഘനങ്ങൾ നിരത്തുന്നത്. ഇന്ത്യ ഗവൺമെന്റിനെതിരെ ട്വിറ്റർ നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ മുഴുവൻ രേഖകളും അമേരിക്കൻ കോടതിയിൽ ഹാജരാക്കണമെന്നും മസ്ക് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ആഭ്യന്തര നിയമങ്ങളെ തുടർച്ചയായി ലംഘിച്ചതിനെ തുടർന്ന് ഇന്ത്യ ഗവൺമെന്റ് എടുത്ത ശക്തമായ നടപടിയും അതിനെ തുടർന്ന് മേഖലയിലുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ട്വിറ്റർ മാത്രമാണ് ഉത്തരവാദിയെന്നും മസ്ക് ആരോപിച്ചു. റഷ്യ യുക്രൈൻ വിഷയത്തിലും അമേരിക്കൻ നാറ്റോ വിരുദ്ധ സമീപനമാണ് ട്വിറ്റർ എടുത്തതെന്നും മസ്ക് പരാതിയിൽ വ്യക്തമാക്കി. റഷ്യയ്ക്ക് അനുകൂല നിലപാട് ട്വിറ്റർ എടുക്കുന്നത്. നിരവധി യുക്രൈൻ അനുകൂല അക്കൗണ്ടുകൾക്ക് ട്വിറ്റർ റഷ്യയ്ക്കായി റദ്ദാക്കിയെന്നും മസ്ക് ചൂണ്ടിക്കാട്ടി. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുകയും റഷ്യയെ അനുകൂലിക്കുന്നതും അമേരിക്കൻ വിദേശനയത്തിനെ തന്നെ വെല്ലുവിളിയാണ്. ട്വിറ്ററിനെ സ്വന്തമാക്കാൻ തീരുമാനിച്ച എലോൺ മസ്ക് ഇതുവരെ ട്വിറ്ററിൽ എടുത്തിരിക്കുന്ന വ്യാജ അക്കൗണ്ടുകളുടെ വിവരം നൽകണമെന്ന ആവശ്യം ട്വിറ്റർ നിരാകരിച്ചതോടെയാണ് മസ്ക് വിൽപ്പന കരാറിൽ നിന്ന് പിൻവാങ്ങുന്നതായി അറിയിച്ചത്.